നമുക്ക് ഹോം ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം ഓരോ ബർണർ എല്ലാം നമുക്ക് മാറ്റി വെക്കണം. ആദ്യം അത് ഊരി എടുക്കണം. അപ്പം ഇതെല്ലാം ഊരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അതിൻ്റെ തന്നെ നമുക്ക് ഓരോ പാർട്ടായിട്ട് മാറ്റിയെടുക്കാം. അപ്പം എന്താ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അത് മാറ്റി വെക്കാം. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയും ഡിഷ് വാഷും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പഴയ സ്ക്രബർ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ബേക്കിംഗ് സോഡ എടുത്തിട്ട് ഇത് ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടുകൊള്ളും. അപ്പോൾ ഇത് വെച്ച് ഇതുപോലെ ഉരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അഴുക്കൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് ഇട്ട് കുത്തി ഉരച്ച് വരുമ്പോൾ ആ ഒരു പെയിൻ്റ് ഒന്നും പോകാതെ നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഉരച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് വേറൊരു ബ്രഷ് യൂസ് ചെയ്യേണ്ടി വരും, ഇത് കയറില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതുപോലത്തെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് അതുപോലെ ആ ബേക്കിംഗ് സോഡ തന്നെ നമ്മൾ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇത് കൈ വെച്ച് എന്തായാലും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ബർണറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് ഡിഷ് വാഷും അതിൽ ഒഴിച്ച് കൊടുക്കുക. ഡിഷ് വാഷ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഞാനിവിടെ വിനെഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ വിനെഗറും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അതിലേക്ക് ആ ഒരു ബർണറെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ അത്രയും വെള്ളം ഉണ്ടാകണം. അപ്പോൾ അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബർണറെല്ലാം കുറച്ച് സമയം നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് മുക്കി വെക്കുക. അപ്പോൾ അതിന് ശേഷം മാത്രം ഒരു ബ്രഷ് എടുത്തിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ ചെറിയ ഹോളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടി അഴുക്കുമൊക്കെ ഈ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പൊയ്ക്കോളും. ബേക്കിംഗ് സോഡ അണ്ടി ഇട്ടുകൊണ്ട് സിമ്പിളായിട്ട് അതൊക്കെ പൊയ്ക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ച് തുണി കൊണ്ട് തുടച്ചെടുക്കാണ് ചെയ്യുന്ന ഒരു ബേക്കിംഗ് സോഡൊക്കെ ഇട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക. അതിനുശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് വെള്ളമൊക്കെ തുടച്ച് മാറ്റുക. ഇപ്പോൾ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബർണറും അതുപോലെ തുടച്ചിട്ട് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മാസത്തിലൊരിക്കൽ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരില്ല. അതുപോലെ ഫ്ലെയിമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാതെ കുറേ നാൾ നമുക്കിത് കംപ്ലയിൻ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.